നമസ്കാരം. എന്നിയപ്പിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി ജീവജാലങ്ങൾ ജീവിക്കുന്നുണ്ട്. അത്തരത്തിൽ നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ജീവിയുടെ പ്രത്യേകതകളാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ സുപരിചിതമായ ജീവി അട്ടയാണ്. അട്ടകൾ പൊതുവെ കാണപ്പെടുന്നത് തണുത്ത അന്തരീക്ഷമുള്ള സ്ഥലങ്ങളാണ്. അവയെ നമുക്കൊന്ന് തിരയാം. മില്ലിപേഡ് എന്ന വാക്ക് രണ്ട് ലാറ്റിൻ പദങ്ങൾ ചേർന്നതാണ്. അതായത് ലാറ്റിൻ ഭാഷയിൽ മില്ലെന്ന് പറഞ്ഞാൽ ആയിരവും പേടെന്ന് പറഞ്ഞാൽ പാദങ്ങളും എന്നുള്ള അർത്ഥം വരുന്നത്. അതായത് ലാറ്റിൻ ഭാഷയിൽ ആയിരം കാലുകളുടെ ജീവി എന്നാണ് മില്ലിപേഡിൻ്റെ അർത്ഥം വരുന്നത്. മില്ലിപേഡ് എന്ന വാക്ക് ലാറ്റിൻ ഭാഷയിലെ രണ്ട് വാക്കുകൾ ചേർന്നതാണ്. അതായത് ലാറ്റിൻ ഭാഷയിൽ മില്ലെന്ന് പറഞ്ഞാൽ ആയിരവും പേടെന്ന് പറഞ്ഞാൽ പാദങ്ങൾ എന്നാണ് അർത്ഥം വരുന്നത്. അതായത് ലാറ്റിൻ ഭാഷയിൽ മില്ലിപേഡ് എന്ന് പറഞ്ഞാൽ ആയിരം പാദങ്ങൾ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. എന്നിരുന്നാലും അട്ടകൾക്ക് ആയിരം കാലുകളൊന്നുമില്ല. ഏകദേശം അട്ടകൾക്ക് 15 മുതൽ 117 ജോഡി കാലുകളാണ് കാണപ്പെടുന്നത്. അട്ടകളുടെ കാലുകൾ ജോഡി ജോഡിയായിട്ടാണ് കാണപ്പെടുന്നത്. ലോകത്തിൽ 7000 ഇനത്തിൽപ്പെട്ട അട്ടകളെ കണ്ടെത്തിയിട്ടുണ്ട്. അട്ടകൾ പൊതുവെ നട്ടലില്ലാത്ത ജീവികളാണ്. നട്ടലില്ലാത്തതിനാൽ അട്ടയുടെ ശരീരം അടുക്കടുക്കായിട്ടുള്ള പുറന്തോട് പോലെയാണ് കാണപ്പെടുന്നത്. കൃത്യമായ ഇടവേളകളിൽ കാലുകൾ ചലിപ്പിച്ചാണ് അട്ടകൾ നടക്കാറുള്ളത്. അടുക്കടുക്കായിട്ടുള്ള പുറന്തോടുള്ളതിനാൽ വേഗം സഞ്ചരിക്കാനും തിരിയുവാനും അട്ടകൾക്ക് സാധിക്കുന്നു. പൊതുവെ എല്ലാവരുടെയും തെറ്റായ ഒരു ധാരണയാണ് അട്ടകൾക്ക് കണ്ണില്ല എന്ന്. എന്നാൽ ആ ധാരണ തെറ്റാണ്. അട്ടകൾക്ക് കാണുവാനും ശ്വസിക്കുവാനും സാധിക്കും. മറ്റ് ജീവികളെ പോലെ തന്നെ അട്ടകൾക്ക് രണ്ട് കണ്ണുകളുണ്ട്. പക്ഷേ അവയ്ക്ക് കാഴ്ച കുറവാണെന്ന് മാത്രം. ശരീരത്തിലെ ചെറിയ ശുചിരങ്ങൾ വഴിയാണ് അട്ടകൾ ശ്വസനം നടത്താറുള്ളത്. ഇവയുടെ ആഹാരക്രമം: അട്ടകൾ പൊതുവെ സസ്യഭുക്കുകളാണ്. എന്നാൽ ചിലയിനം അട്ടകൾ മാംസഭുക്കുകളുമാണ്. എന്ന് വെച്ച് അട്ടകൾ മറ്റ് ജീവികളെ ഉപദ്രവിക്കാറോ വേട്ടയാടാറോ ഇല്ല. ചത്തുകിടക്കുന്ന ഏതെങ്കിലും ജീവിയുടെ മാംസമാണ് അവ ഭക്ഷിക്കാറുള്ളത്. നമുക്ക് ചുറ്റുപാടും കാണുന്ന അട്ടകൾ പൊതുവെ സസ്യഭുക്കുകളാണ്. അവയുടെ ആഹാരം അളിഞ്ഞ ഇലകളും തണ്ടുകളുമാണ്. അട്ടകൾ അവയുടെ തലമുറയെ വാർത്തെടുക്കുന്നത് മുട്ടയിട്ടാണ്. ശരീരത്തുള്ള ഒരു ആവരണം ഉരിഞ്ഞ് അതിനുള്ളിൽ മുട്ടകൾ നിക്ഷേപിച്ച് മണ്ണിനടിയിൽ സൂക്ഷിക്കുന്നു. പിന്നീട് അവ വിരിഞ്ഞ് പുതിയ തലമുറയായി മാറും. അട്ടയുടെ പ്രധാന ശത്രുക്കൾ ചില പക്ഷികളും എലികളുമാണ്. ശത്രുക്കളിൽ നിന്ന് രക്ഷ കാണിക്കുന്നതിനായി അട്ടകൾ വട്ടത്തിൽ ഉരുളാറുണ്ട്. അതോടൊപ്പം തന്നെ ശരീരത്തിൽ നിന്ന് ഒരു ദ്രാവകം പുറപ്പെടുവിക്കാറുണ്ട്. അതിൻ്റെ പേര് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഈ ആസിഡ് മനുഷ്യനും മറ്റു ജീവികൾക്കും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാറില്ല. അവയിൽ നിന്നൊരു രൂക്ഷ ഗന്ധം മാത്രമാണ് ഉളവാക്കുന്നത്. ഇതല്ലാതെ അട്ടയിൽ നിന്ന് യാതൊരു പ്രശ്നവുമില്ല. എന്തെന്നാൽ അട്ടകൾ പൊതുവെ സാധുവായ ജീവിയാണ്. അട്ടകൾ പകലിനേക്കാൾ രാത്രി ഭയങ്കര പവർഫുള്ളാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ബെൽബട്ടൺ പ്രസ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഞങ്ങളോടൊപ്പം പങ്കെടുക്കും.